ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഉപ്പുമാവ് എന്ന് പറയുമ്പം റവ അല്ലെങ്കിൽ സേമിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഒരു ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു ഉപ്പുമാവ്, കുട്ടികൾക്കും കൂടെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, ഡയറ്റ് ചെയ്യുന്നവർക്ക് ലഞ്ചായിട്ട് കഴിക്കാം, ഏത് സമയം വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഉപ്പുമാവ്. തിന വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പെറ്റ്സിന് അല്ലെങ്കിൽ തിന എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പക്ഷികൾക്ക് കൊടുക്കുന്ന ഒരു ധാന്യമായിട്ടാണ് തോന്നുന്നത്. മാമനുഷ്യർ കഴിക്കുന്ന ഫോക്സ്റ്റൈൽ മില്ലറ്റ് എന്ന് പറയും. മില്ലറ്റ്സ് നമുക്കെല്ലാവർക്കും അറിയാം, ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം. കുറേ മില്ലറ്റ്സ് ഉണ്ട്, ചാമാരി, ഫോക്സ്റ്റൈൽ മില്ലറ്റ് അല്ലെങ്കിൽ കോഡോ മില്ലറ്റ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലറ്റ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് തിന. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴൊരു പ്രത്യേകം, നമുക്ക് സാധാരണ ഉപ്പുമാവ് നമുക്ക് റവയാകുമ്പോൾ നേരിട്ട് നമ്മൾ കുക്ക് ചെയ്ത് ഒരു 5-10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ തിന കുറച്ചുകൂടെ വേവ് കൂടുതലായതുകൊണ്ട് ആദ്യം തന്നെ കുക്കറിൽ നമ്മളൊന്ന് 2-3 അടി വേവിച്ച് വെക്കണം നമ്മൾ. അതിനുശേഷമാണ് നമ്മൾ നല്ല സവാളയൊക്കെ വഴറ്റി പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷെ അതിനുശേഷമാണ് ഇത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഓൾറെഡി ഞാൻ കുക്ക് ചെയ്തു, തിന വേവിച്ച് വെച്ചു. തിന ഒരു 1/2 കപ്പ് തിന എടുത്തു, കഴുകി, കുറച്ച് ഉപ്പും 1 ക്യാരറ്റ് കൂടെ അരിഞ്ഞിട്ടിട്ട് ജസ്റ്റ് ഒരു 3 വിസിൽ അടുപ്പിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ തിനയരി. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇത് മാത്രമല്ല, എല്ലാ മില്ലറ്റ്സും ഇപ്പോൾ ഇതുപോലെ അവൈലബിൾ ആണ്. മുൻപൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പണ്ട് തൊട്ട് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം കൂടുതൽ ആൾക്കാർ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോഴാണല്ലോ ഇതൊക്കെ കണ്ടുപിടിക്കുക, എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ള സാധനങ്ങൾ തന്നെ. അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലതാണ്. മില്ലറ്റ്സിൽ കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ് തിനയരി എന്ന് പറയുന്നത്. ഇത് കഞ്ഞി വെച്ച് കുടിക്കാം, ഏത് തരത്തിൽ വേണമെങ്കിലും കഴിക്കാം. എന്നാലും കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡയറ്റ് നോക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സാധനം കുറച്ച് ടേസ്റ്റി കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് ഒരെണ്ണം വാങ്ങിച്ചത്. ഇതിന് 84 rupees ഉള്ളൂ 500 grams. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ റവ വെച്ചിട്ട് മാത്രം എപ്പോഴും ഉണ്ടാക്കി ബോറടിക്കാതിരിക്കാൻ ഒരു പണിയില്ല. ഇത് ജസ്റ്റ് വേവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കണം എന്നേ ഉള്ളൂ. ഒരു നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ കുക്കറിലേക്ക് കുറച്ച് മില്ല് കുറച്ച് തിനേരി എടുത്ത് കഴുകി ഉപ്പൊക്കെ ഇട്ടു, 1 ക്യാരറ്റ് അരിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചു എന്ന്. അത് ഓൾറെഡി ഒരു 3-4 വിസിൽ ഞാൻ കേൾപ്പിച്ചു. അപ്പം അതാ ഇതാണത് വേവിച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ജസ്റ്റ് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ, ഞാൻ അധികം വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം കുട്ടി ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കുറച്ച് ക്യാരറ്റ് മാത്രം അരിഞ്ഞിട്ടു. വളരെ സിമ്പിളാണ്. നമ്മൾ രാവിലെയൊക്കെ പെട്ടെന്ന് എണീറ്റിട്ട് ലേറ്റായി പോയി എണീക്കാനെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു സാധനമാണ്. ഞാൻ സാധാരണ സവാളയേക്കാളും കൂടുതൽ ചുവന്നുള്ളിയാണ് പ്രിഫർ ചെയ്യാറ്. ഇത് 2 ചുവന്നുള്ളി അരിഞ്ഞതാണ്. പിന്നെ കൂടുതൽ 1/2 മുളകിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലേക്ക്, എല്ലാത്തിനും കറിവേപ്പില കുറച്ച് ഇടണം എന്നാഗ്രഹമുള്ള ആളാണ്. അതുപോലെ തന്നെ തക്കാളി 1/2 എടുത്തിട്ടുള്ളൂ. ഇനി കൂടുതൽ പുളി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. തക്കാളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പം ഇത്രയും സാധനങ്ങൾ റെഡിയാക്കാൻ 2 മിനിറ്റ് പോലും വേണ്ട. അപ്പം ഇതൊന്ന് വേവിച്ച് വെക്കണം എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കിനി പാൻ ചൂടാക്കി പ്രിപ്പയർ ചെയ്യാം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് നെയ്യാണ് ഇടുന്നത്, കുട്ടിക്കും കൂടെ ഉള്ളത് കൊണ്ടാണ്.
എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ഉഴുന്നുപരിപ്പൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട് കൂടുതലും ഉപ്പുമാവിൽ, കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കടിക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഉള്ള ആളുകൾക്കൊന്നും അത്ര താല്പര്യമില്ല കടുക് മറ്റ് അങ്ങനത്തെ സാധനങ്ങൾ ഇടയ്ക്കുള്ളത്. അതുകൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇതാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കപ്പാണ് നിങ്ങൾ അരി തിനേരി എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. വെള്ളം കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോയി പിന്നെ വേവത്തില്ല, കൂടിക്കഴിഞ്ഞാൽ അത് പറഞ്ഞ പോലെ വെള്ളം പോലെ നിൽക്കും. ഇത് കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഞാൻ അധികം ഉപ്പ് ഇതിലേക്ക് ഇടുന്നില്ല, ജസ്റ്റ് ഇതിലേക്ക് ഇടാം നമുക്ക്. ഒരു ക്യാരറ്റും ഒരു ഹാഫ് ടൊമാറ്റോയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷെ കാണുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഇട്ട പോലെ തോന്നുന്നുണ്ട്. ഇനിയും ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം നമുക്ക്. ഗ്രീൻ പീസോ ബീൻസോ, അങ്ങനെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പല വെജിറ്റബിൾസ് ഉണ്ടാവില്ല, അതെല്ലാം ഇട്ടിട്ട് ചെയ്യാം. കുട്ടികൾക്ക് ഇതിഷ്ടാവും ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. 11 മണിക്കോ അല്ലെങ്കിൽ ഇടനേരം 4 മണി നേരത്തോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടാവും. ഒരു 2-3 മിനിറ്റും കൂടെ വേവിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് ചൂടാവാനുള്ളത്. ഓൾറെഡി നല്ലോണം വെന്തിട്ടുണ്ട് ഇത്. നന്നായി വേവണം എന്നുള്ളവർക്ക് കുക്കറിൽ അതിനനുസരിച്ച് വിസിൽസ് അടുപ്പിക്കാവേ. 3 വിസിൽ വരെ അടിച്ചാൽ അത് അത്യാവശ്യം വെന്തോളും. അപ്പോൾ നമ്മുടെ തിനേരി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻസ് പറയണം. ജർമ്മി എന്താ കഴിക്കാൻ പോകുന്നത്? എന്താ കഴിക്കാൻ പോകുന്ന? നമ്മുടെ ഉപ്പുമാവ് ഇവിടെ ഉണ്ട്. ഉപ്പുമാവ് എന്നൊന്നും പറഞ്ഞ കഴിക്കില്ല, അതിന്റെ ബിരിയാണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിരിയാണിയാണോ ഇത്? ആ ബിരിയാണി ജർമ്മിക്ക് ഇഷ്ടമാണോ?